സ്ത്രീ ഏക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ കൂടി ഓരോ ദിവസവും നയിക്കപ്പെടണം നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും എന്ന രീതിയിൽ നടത്തപ്പെടുന്ന ക്രിസ്തു സൂക്ത ദർശനം എന്ന ധ്യാന പരമ്പരയുടെ 161 ദിവസത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മത്തായ സുവിശേഷം 28 അധ്യായത്തിന്റെ 20 വാക്യം. ശുദ്ധമുള്ള മത്തായ സുവിശേഷം 28:20 വാക്യം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ ലാസ്റ്റ് കമ്മീഷൻ അവസാന വാക്കായിട്ട് പറയുന്നതാണ് 19-20 വാക്യങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ ഈ സീരീസിലെ 161 ദിവസമായപ്പോൾ ശുദ്ധമുള്ള മത്തായ സുവിശേഷത്തിലെ കർത്താവിന്റെ ഓരോ വചനങ്ങളും നമ്മൾ പഠന വിധേയമാക്കി കഴിഞ്ഞു. യേശുദമ്പുരൻ അവസാനമായി പറയുകയാണ്, നിങ്ങൾ പോയി ആളുകളെ ഉപദേശിച്ച് സ്നാനം കൊടുത്ത് ഒക്കെ അവരെ ശിഷ്യരാക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ ലോകാവസാനത്തോളം ഉണ്ടാകും. 3 പ്രധാനപ്പെട്ട ചിന്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കട്ടെ. 1, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വലിയ പ്രതീക്ഷയാണ്, നമുക്ക് വലിയ പ്രോത്സാഹനമാണ്, നമുക്ക് വലിയ ഉത്തേജനമാണ്. എങ്ങനെ ജീവിക്കണമെന്നോ എപ്രകാരം ആയിരിക്കണമെന്നോ ഒന്നും ബോധ്യമില്ലാതിരിക്കുമ്പോഴും അപ്പോസ്തോലന്മാരുടെ ഇടയിലേക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യം വരുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത മാറ്റമാണ്, അവർക്ക് എന്തെന്നില്ലാത്ത മാറ്റമാണ്. കടലിനെ ശാന്തമാക്കിയതായിരുന്നാലും ഏറിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ യേശുവിന് ശേഷം നടക്കുന്നതായിരുന്നാലും ഒക്കെ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ സ്വയം ഒരു ഊർജം വരിക, എന്തിനേയും നേരിടുവാനുള്ള ഒരു ധൈര്യം. ഇതാണ് നമുക്ക് ക്രിസ്തു വാഗ്ദാനം ചെയ്തത്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും എല്ലാ സമയവും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇതാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ തന്നെ. ജീവിക്കുന്നത് ക്രിസ്ത്യാനി ഈ വാചകത്തിൽ അനിശ്ചിതമായി പറഞ്ഞു. അവിടെ ഈ ക്രിസ്ത്യാനിക്ക് ആത്മഹത്യയുടെയോ വേറിട്ട വേദനകളുടെ ഒന്നും ആവശ്യമില്ല. ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്റെ കൂടെയുണ്ട്, ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം എനിക്ക് വേണ്ടതായ നന്മയാണ്. അങ്ങനെ ചിന്തിക്കാൻ, അങ്ങനെ പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയട്ടെ. 2 ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളിൽ ചില വേദനകൾ ഉണ്ടാക്കണം. എങ്ങനെ? എപ്പോഴും ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ക്രിസ്തുവിന് അറിയുവാൻ സാധിക്കും. ശരിയാ, പ്രാർത്ഥിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും വിസൈഡ് ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഒക്കെ നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് ആവശ്യം. എന്നാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതാഴ്മകളും തമ്പുരാൻ കാണുന്നുണ്ട്, തമ്പുരാൻ അറിയുന്നുണ്ട് എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ നമുക്ക് ഭയമുണ്ടാകണം. ഇപ്പോഴും വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ കോടാലി വെച്ചിരിക്കുന്നത് വെറുതെ വെച്ചേക്കാൽ പ്രവർത്തിക്കത്തക്ക പ്രതിഫലം. കുർബാനയിൽ പുരോഹിതന്മാർ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ടാവും, പ്രവർത്തിക്കത്തക്ക പ്രതിഫലം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ട് എന്ന് ഓർത്തുകൊണ്ട് വേണം ഏത് തിന്മ പ്രവർത്തികളിലേക്കും പോകാൻ. 3, ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടാകും, അതിന് നീക്കുപോക്കുണ്ട്, പക്ഷെ പ്രതിസന്ധികൾ ഉണ്ടാകും. അപ്പോസ്തലന്മാരുടെ എല്ലാ ജീവിതം ദാരുണമായ അന്ത്യമെന്ന് ലോകപരമായി നമുക്ക് വേണം വിശേഷിപ്പിക്കാം. തോമസ്ലിയ കുന്തം കൊണ്ട് കുത്തപ്പെട്ട്, പത്രോസ്ലിഹ തല കൊണ്ട് വാൾ കൊണ്ട് വെട്ടപ്പെട്ട്, അന്ത്രോസ്ലിഹ വാൾ കൊണ്ട് വെട്ടപ്പെട്ട്, ഇതൊക്കെ ഇങ്ങനെ വളരെയേറെ വേദനകൾ നിറഞ്ഞ അന്ത്യങ്ങളാണ്. അത് ലോകപരമായാണ്, എന്നാൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം അപ്പോഴും അവരുടെ കൂടെ ഉണ്ട്. എന്ത് പറയുന്നതിന്റെ കാരണം, പ്രോസ്പിരിറ്റി തിയോളജി ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ ആളുകൾ പലപ്പോഴും
ദൈവമെന്ന് പറഞ്ഞാൽ അനുഗ്രഹം മാത്രം നൽകുന്ന ഒരാളാണ്, പിന്നീട് കഷ്ടതയോ പ്രയാസമോ ഇല്ല എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെയല്ല. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിയതമായ പ്രവർത്തനമാണ് കഷ്ടത. അത് ഇനിയിപ്പം നല്ല ക്രിസ്ത്യാനി കൂടുതൽ വേദനകൾ സഹിച്ച് തന്നെ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടേണ്ട ആളാണ്. എത്രമാത്രം പ്രോസസ്സിംഗ് ചെയ്യുന്നു അത്രമാത്രം സെയിൻലി ലൈഫിലേക്ക് മാറ്റപ്പെടും. പ്രിയമുള്ളവരെ, അതാകട്ടെ നമ്മുടെ ജീവിതം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ സാന്നിധ്യം അനുഭവിക്കാനും നിന്നോടൊപ്പം ജീവിക്കുവാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ ഇടയാക്കണം. നിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭയം അകലുമ്പോഴും ഞങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുക. കഷ്ടതകൾ നിന്റെ സാന്നിധ്യം ദർശിക്കുവാൻ ഇടയാക്കുക. ഞങ്ങൾ നിനക്ക് പിതാവിനും പരിശുദ്ധനുമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ